എന്ത് ചെയ്തിട്ടും മുടി വളരുന്നില്ലേ? നിങ്ങളുടെ മുടി വളർന്നാലും ഉള്ളില്ലേ? അല്ലെങ്കിൽ ഇതാ ഇതുപോലത്തെ പാച്ചസ് ആയിട്ടുണ്ടോ? ഹെയർ ഫോൾ ഉണ്ടോ? ഡാൻഡ്രഫ് ഉണ്ടോ? ഓഹ്, എന്തൊക്കെ പ്രോബ്ലംസാണ് നമ്മുടെ ഹെയറിന് വേണ്ടി. ഏറ്റവും ആദ്യം നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കുക. മുടി പോണ്ട് മുടി പോണ്ട് എന്നുള്ളത് ആ ഒരു ചിന്തയെ മാറ്റി വയ്ക്കുക. നിങ്ങൾ തന്നെ ഈ ഒരു റെമഡിയുടെ നല്ല ഒരു ഇഫക്റ്റ് നിങ്ങൾക്ക് വെറും 3 ആഴ്ചയും കൊണ്ട് കിട്ടുമ്പം നിങ്ങൾ തന്നെ ഇത് പെർമനൻ്റ് ആയിട്ട് ഈ ഒരു സൊല്യൂഷൻ മാത്രമേ ട്രൈ ചെയ്യത്തുള്ളൂ നിങ്ങളുടെ ഹെയറിന് വേണ്ടി. അത്രയും നല്ല ഗുണം കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പം അതിനുവേണ്ടി ഞാനിവിടെ എന്താ എടുത്തിട്ടുള്ളത്? ഉലുവ എടുത്തിട്ടുണ്ട്. അത് 4-5 സ്പൂൺ. നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത് അനുസരിച്ച് ഉലുവയുടെ ക്വാണ്ടിറ്റി നിങ്ങൾ കൂട്ടണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ തലേന്ന് രാത്രി ഇതുപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് രാവിലെ ആകുമ്പോൾ ആ ഒരു വെള്ളത്തിൽ ഈ ഇതുപോലെ ഉലുവ കയ്യിലെടുത്ത് നല്ല രീതിയിൽ തിരുമി, അതിൻ്റെ ആ തൊലിയുണ്ടല്ലോ അത് ഒന്ന് വേറ് വിടുന്ന വരെ ഇതുപോലെ തിരുമി തിരുമി കൊടുക്കുക. ആ ഒരു വെള്ളം ഒരു ജെല്ലിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടും. നല്ല കട്ടിയായിട്ട് നല്ല തിക്കായിട്ട് തന്നെ കിട്ടും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അടുപ്പിൽ വെച്ച് നല്ലതായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. നല്ല രീതിയിൽ പതയൊക്കെ വന്ന് ഈ ഒരു നമ്മൾ എടുത്തേക്കുന്ന വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി നേരെ പകുതി ആവണ വരെ ലോ ഫ്ലെയിമിലിട്ട് നമ്മളിതൊന്ന് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം. ആ ഒരു വെള്ളം നമ്മൾ എടുക്കുമ്പോൾ ഒരു ജെല്ലിൻ്റെ പോലെ അല്ലെങ്കിൽ നല്ലൊരു തിക്നെസ് കാണും. നിങ്ങൾക്കത് കയ്യിൽ നല്ല രീതിയിൽ എടുത്ത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ദേ ഞാൻ ഇവിടെ ഉലുവ വെള്ളം നമ്മുടെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഇത് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് പിടിക്കും. ഇത് നല്ല രീതിയിൽ തിളച്ച് ഇങ്ങനെ വെട്ടിത്തിളച്ച് ആ ഒരു വെള്ളം കുറഞ്ഞ് വരുന്നത്. നമ്മളിപ്പോൾ 1 ഗ്ലാസ് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് നേരെ പകുതിയായി വരണം. അപ്പം നല്ല രീതിയിൽ പതയൊക്കെ വരും. ഈ ഒരു വെള്ളം ഇനി നമ്മൾ തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ഇനിയാണ് ഈ ഒരു വെള്ളം തണുത്തതിൻ്റെ ശേഷം നമ്മൾ ഇതിലോട്ട് സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോവാണ്. അതും വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിലുള്ള അലോവേറയാണ് ചേർത്ത് കൊടുക്കണം. ഇപ്പം ഏത് വീട്ടിലാണ് അലോവേറ ഇല്ലാത്തത് അല്ലേ? ഇപ്പം നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് നല്ല ജെല്ല് അലോവേറയുള്ള ജെല്ല് മേടിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ജെല്ലാണ് എപ്പോഴും ബെസ്റ്റ്. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ കിട്ടുവാങ്കിൽ, ഓർഗാനിക് ആയിട്ട് കിട്ടുമെങ്കിൽ അത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഫ്രഷ് ലീവ്സ് എടുത്തിട്ട് ഞാൻ ദേ ഇവിടെ എൻ്റെ തൊലി ഒന്നും കളഞ്ഞിട്ടില്ല, തൊലി ഉൾപ്പെടെ ചെറിയ മിക്സി ജാറിനകത്തിട്ട് നല്ലതായിട്ട് പ്യൂറി പോലെ നല്ല എൻ്റെ ആ തൊലിയും ജെല്ലും ഒക്കെ നല്ല രീതിയിൽ എല്ലാം കൂടെ നല്ലതായിട്ട് അടിഞ്ഞു കിട്ടണം. അതിൻ്റെ ശേഷം നമ്മൾ ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് ഇത് നമ്മൾ അരിച്ചെടുക്കും. അപ്പോൾ ദേ നമ്മൾ റെഡിയാക്കിയേക്കണം ഈ ഒരു അലോവേറയുടെ വെള്ളം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ആ ഒരു നേരത്തെ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഉലുവയുടെ വെള്ളം നല്ല രീതിയിൽ തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് നമ്മളിത് നല്ലതായിട്ടൊന്ന് അരിച്ചെടുക്കാൻ പോവുകയാണേ. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ സ്പൂൺ വെച്ച് നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു ഉലുവയൊക്കെ നല്ലതായിട്ട് ഞെക്കി ഞെക്കി അതിൻ്റെ തൊലി മാത്രം മിച്ചം വരുന്ന രീതിയിൽ നമ്മളിത് നല്ലതായിട്ട് ഞെക്കി ഞെക്കി എടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ അടിച്ചു വെച്ചേക്കണ അലോവേറയും ഈ ഒരു സ്ട്രെയിനറിൽ തന്നെ ഇട്ട് അതും ഒന്ന് നല്ലതായിട്ടൊന്ന് അരിച്ചെടുക്കുക. പക്ഷേ അതിൽ നമ്മൾ തൊലി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാരണമാണ് അല്ലെങ്കിൽ നമ്മുടെ മുടിയിലൊക്കെ അത് സ്റ്റക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു വെള്ളം മാത്രം മതി, അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രെയിനർ ഉപയോഗിക്കാതെ ഏതെങ്കിലും ഒരു കോട്ടൺ തുണിക്കകത്ത് ഇതുപോലെ പിഴിഞ്ഞെടുക്കുകയായാലും മതി. ഇപ്പോൾ ദേ നമ്മുടെ ഉലുവയും അലോവേറയും എല്ലാം നല്ല രീതിയിൽ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതായിട്ട് പതപ്പിച്ചെടുത്താൽ നല്ല രീതിയിൽ പത പോലെ തന്നെ വരും. ആ ഒരു വെള്ളം നമുക്ക് കയ്യിലെടുത്ത് തൂക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോണ കാസ്റ്റർ ഓയിലാണ്. കാസ്റ്റർ ഓയിലിൻ്റെ 1 സ്പൂൺ നമുക്ക് ഇതിലോട്ട് ചേർത്ത് ഇത് വീണ്ടും ഒന്നും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുടിയിൽ തേച്ച് 1 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് സാധാ വെള്ളത്തിൽ കഴുകിയാൽ മതി. ഷാമ്പു ഒന്നും ഉപയോഗിക്കേണ്ട. ഈ ഒരു റെമഡി നമ്മൾ ആഴ്ചയിൽ 1 വട്ടം ചെയ്താൽ മതി. അത്രയും നല്ലൊരു ഇഫക്റ്റീവാണ്. നമുക്ക് ഹെയർ ഫോൾ കുറയും, അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല രീതിയിൽ ഉള്ളുള്ള മുടി തന്നെ പൊട്ടിക്കിളുക്കും. നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ്, പക്ഷേ ഇതിൻ്റെ ഒരു ഇഫക്റ്റ് നമ്മുടെ ഹെയറിൽ അടിപൊളിയായിട്ട് കിട്ടണമായിരിക്കും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത്? ചേച്ചി എപ്പോഴും പറയാറുണ്ട്, ചേച്ചിയുടെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസിൻ്റെ കൂടെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചേച്ചിയുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്നവർ ഒരു ചെറിയ ലൈക്കും, അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോ വീണ്ടും 2 മണിക്ക് നമ്മൾ എന്നും അപ്ലോഡിംഗ് ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. നല്ല ഈസി ആയിട്ടുള്ള ടിപ്സൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.